ഓച്ചിറ വലിയകുളങ്ങര ഗവൺമെന്റ് എൽപിഎസ്സിൽ ഹിരോഷിമ നാഗസാക്കി ദിനവും കിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ചു. വെള്ളരിപ്രാവുകളെ പറത്തിവിട്ടും സറോക്കോ കൊക്കുകളെ കൈകളിലേന്തിയുമാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായാണ് ദിനാചരണം നടത്തിയത്. ഓച്ചിറ വലിയകുളങ്ങര ഗവൺമെന്റ് എൽപിഎസ്സിലാണ് ഹിരോഷിമ നാഗസാക്കി ദിനവും കിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി സ്കൂളിൽ പ്രത്യേക അസംബ്ലി ചേർന്നു. വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് വിദ്യാർത്ഥികൾ സ്കൂൾ അസംബ്ലിയിൽ പങ്കെടുത്തത്. പ്രഥമാധ്യാപിക ജെ ജയലക്ഷ്മി നാഗസാക്കി ദിനത്തിന്റെ പ്രത്യേകത വിശദീകരിച്ചു. സടാക്കോ കൊക്കുകൾ കൈകളിലേന്തി വിദ്യാർത്ഥികൾ സ്കൂൾ ഗ്രൗണ്ടിൽ ഒത്തുചേർന്നു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി കിറ്റ് ഇന്ത്യ ദിന മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ കുഞ്ഞുമക്കളിലൂടെയുള്ള സന്ദേശം നമുക്ക് ലോകത്തെമ്പാടും നൽകിക്കൊണ്ട് ഇന്ന് നാഗസാക്കി ദിനം അനുബന്ധിച്ചാണ് ഇന്നിവിടെ നടക്കുന്ന പരിപാടികൾ. നമ്മൾ ഞങ്ങളിന്നിവിടെ ഇഷ്ടപ്പെട്ടത് കുടുംബശ്രീയുടെ ബഡ് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടിക്കാണ് വൃക്ഷത്തൈ നദിയിൽ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ, എൽ സുജേത, അനിജ, മാതൃസംരക്ഷണ സമിതി പ്രസിഡന്റ് ബേബി അനീസിയ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. യുദ്ധം ഒന്നിനും ഒരു സമാധാനമല്ല, പരിഹാരവുമല്ല എന്ന യാഥാർത്ഥ്യം വിളിച്ചൊന്ന് ഇന്ന് പി ടിയുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും ഒക്കെ നേതൃത്വത്തിൽ കുട്ടികളിലേക്ക് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ സമാധാനത്തിന്റെ സന്ദേശം സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത എല്ലാവരെയും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.